സദ്ഗുരുവിനെ ശരണം. ഈ മഴക്കാലത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? ഇമ്മ്യൂണിറ്റി. ഇപ്പതാ കോവിഡ് അങ്ങ് കഴിഞ്ഞങ്ങ് നമ്മളൊന്ന് നടു നിവർത്തിയതേ ഉള്ളൂ. അടുത്ത കുരങ്ങ് പനി, മറ്റേ പനി, മറിച്ച പനി, ഇങ്ങനെ പനികളൊക്കെ ഇങ്ങനെ അവതരിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. കേരളത്തിലും സ്ഥിരീകരിച്ചെന്നൊക്കെ പറയുന്നു. ഇനി ഇതിൻ്റെ പുറകെ ഓടാനൊന്നും നമുക്ക് വയ്യ അല്ലേ? അപ്പോൾ അതിനുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. അതല്ലേ ബുദ്ധി അല്ലേ? സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അതുകൊണ്ട് ഇനി ഈ പത്തിലയൊന്നും കഴിക്കാനൊന്നും വയ്യ എന്നൊന്നും പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യം മുഴുവനും ഒന്ന് മനസ്സിരുത്തി കേട്ടാൽ നിങ്ങളുടെ അങ്ങനെയുള്ള വല്ല എതിരഭിപ്രായം ഉള്ളവരുടെ അഭിപ്രായമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇത് കഴിക്കുന്നവർ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ അറിഞ്ഞ് ഒന്നും കൂടെ നല്ല ആർജവത്തോടെ കഴിക്കുകയും ചെയ്യാം. ഓക്കെ, എന്ത് പറയുന്നു? So, if you are ready, let's get started. അപ്പോ മരണത്തെ തടയുന്ന എന്താ? അതാണ് മരുന്ന്. അതുകൊണ്ടാണ് മരുന്ന് എന്ന് പറയുന്നത്. പക്ഷെ മരണത്തെ തടയാൻ മാത്രമേ പറ്റൂ, മരണം ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? വിശക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ വിശക്കുന്നത്? ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് ഈ വിശപ്പ്. അപ്പൊ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? പട്ടിണി കിടന്ന് നമ്മൾ മരിക്കും അല്ലെ. അപ്പൊ മരണത്തെ തടയുന്ന സംഭവമാണ് എന്ത്? ഭക്ഷണം. അപ്പൊ ആ മരുന്ന് യഥാർത്ഥത്തിൽ ഏതാ കടയിൽ കിട്ടുന്നതാണോ മരുന്ന്? അല്ല, ഭക്ഷണമാണ് മരുന്ന്. അപ്പൊ ആ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസമാണ്, മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് ദഹനശക്തി വളരെ കുറവാണ്. വയറുകളൊക്കെ ഉണ്ടാവും, പിന്നെ അല്ലാതെയുള്ള ജേംസ്, അങ്ങനെയുള്ള മഴക്കാല രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു പട തന്നെ ഉണ്ട് അല്ലേ. ഭൂമി തണുത്തിരിക്കുകയാണ്, അന്തരീക്ഷം തണുത്തിരിക്കുകയാണ്, ശരീരം തണുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ശരീരത്തിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യണം. പിന്നെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോൾ ജോലിയൊന്നും ഇല്ലാതാകുമ്പോൾ ആളുകൾക്ക് തീരെ കായികമായിട്ടുള്ള ഒരു അധ്വാനമൊന്നും ഇല്ലാതെ വരുമ്പോഴും ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ഊർജ്ജം ഉണ്ടാവില്ല. അപ്പോൾ ആ ഊർജ്ജമൊക്കെ കൊടുത്ത് ഒന്ന് ശരീരത്തെ റീജുവനേറ്റ് ചെയ്തെടുക്കാൻ പഴയ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ചില ചികിത്സകളൊക്കെയാണ് ഈ കർക്കിടകത്തിൽ നമ്മളിന്ന് കേൾക്കുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പത്തില കറി വയ്ക്കുക എന്ന് പറയുന്നത്. പച്ചിലകളിൽ കാൽഷ്യവും അയേണും പ്രോട്ടീനും ധാരാളമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എല്ലാ പോഷകങ്ങളും ഈ ഇലകളിൽ ധാരാളം ഉള്ള ഒരു സമയമാണ്. കർക്കിടകം എന്ന് പറയുമ്പോൾ ഒരു പഞ്ഞമാസം എന്നാണ് പറയുന്നത് അല്ലേ. എന്താ വെച്ചാൽ ഒരു വരുമാനമൊക്കെ കുറവുള്ള ഒരു വറുതിയുടെ കാലമായിട്ടാണ് കർക്കിടകം. മഴയല്ലേ, ആളുകൾക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ, ജോലിയില്ല, കൂലിയില്ല. അങ്ങനെ വരുമ്പോൾ പലവിധ ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങിയ ധാരാളം പച്ചിലകളൊക്കെ ഇങ്ങനെ അല്ലേ, മഴയല്ലേ, ഇങ്ങനെ പൂത്ത് തളിർത്ത് ഉണ്ടാവുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പച്ചിലകൾ സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയായിരിക്കണം ഈ പത്തിലകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാർ അത് പാചകത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നെ ഈ പത്തിലകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ സെല്ലുലോസ് വളരെ കുറവാണ്. അതുകൊണ്ട് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വാളിറ്റി ഈ പത്തിലകൾക്കുണ്ട്. അതേസമയം മുരിങ്ങ ഇലയിൽ സെല്ലുലോസ് ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ മഴക്കാലത്ത് പലരും മുരിങ്ങ ഇല ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം. പക്ഷേ ഈ പത്തിലകളിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ദഹിക്കാൻ ഏറ്റവും നല്ലതും എന്താ, നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടുന്നതുമായിട്ടുള്ള ഈ ഇലകൾ ഈ കർക്കിടക മാസത്തിൽ 10 ദിവസം, ഒന്നുകിൽ ഓരോ ഇലവിധം ഓരോ ദിവസം 10 ദിവസവും വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഈ 10 ഇലകളിൽ കിട്ടാവുന്ന അത്ര ഇലകൾ നമ്മുടെ ചുറ്റുപാടും പ്രാദേശികമായിട്ട് കിട്ടാവുന്ന ഇലകൾ സെലക്ട് ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ആ ഇലകൾ കൊണ്ട് സാധാരണ കറി വെച്ച് കഴിക്കാം. അങ്ങനെ പല റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 10 ഇല തോരനാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് മുൻപ് നമുക്ക് ഈ ഓരോ ഇലയിൽ നിന്നും എന്തൊക്കെ കിട്ടുകയാണെന്ന് നമ്മളൊന്ന് അറിയണ്ടേ. എന്നാലല്ലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഇതൊക്കെ പറമ്പിലൊക്കെ ഇറങ്ങി പറിക്കുമ്പോൾ നമുക്ക് തോന്നണ്ടേ ഞാൻ ഈ പറിച്ചെടുക്കുന്ന ആ ഓരോ ഇലയിലും ഇരിക്കുന്ന ആ ഔഷധ ഗുണം എന്താണെന്ന് അറിയുമ്പോഴല്ലേ നമുക്കതിനൊരു വില വരും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആ കുറേ ചവറ ഇലകളൊക്കെ പറിച്ച് നമ്മൾ കറി വയ്ക്കുവാണെന്ന് നമുക്ക് തോന്നണ്ട. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ഇലയും പറിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചോളാം നമ്മൾ മരുന്നാണ് ഇങ്ങനെ പറിച്ചെടുക്കുന്നതെന്ന്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആദ്യം ആ ഓരോ ഇലകളിലെയും എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചേമ്പിലയിൽ, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് ചേമ്പിലകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് റോഡ് സൈഡിലൊക്കെ. നല്ല വെള്ളമുള്ള സ്ഥലത്തെ ചേമ്പിലയാണെങ്കിൽ ചൊറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ചൊറിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളത് നോക്കി നല്ല കിളിന്ത് ചേമ്പില തന്നെ പറിക്കണം. നല്ല വെള്ളക്കെട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചേമ്പിലയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും. ധാരാളം ഫൈബറുണ്ട്. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിന് വളരെ നല്ലതാണ്.
പിന്നെ രക്തക്കുറവ് അനീമിയയ്ക്ക് വളരെ നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ മസിലിന് നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, കുടലിന് നല്ലതാണ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് നല്ലതാണ്, അതുപോലെ സ്ട്രോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ നോക്കാനൊക്കെയുള്ള കഴിവ് ഈ ചേമ്പലയിലുണ്ട്. അപ്പൊ നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ചേമ്പല. ഇനി ഇതിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇലയാണ് കൊടങ്ങലിന്റെ ഇല. അത് കണ്ടു കഴിഞ്ഞാൽ ബ്രെയിനും നട്ടെല്ലും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു രേഖാചിത്രം പോലെ ഇരിക്കുന്നില്ലേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ബ്രെയിൻ ഫുഡ് എന്ന് ഇതിനെ പറയും കേട്ടോ. അത് തലച്ചോറിനും ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലതാണ്, നമ്മുടെ യുവത്വം നിലനിർത്താൻ നല്ലതാണ്, കുട്ടികൾക്കും ഒക്കെ ഈ കൊടങ്ങല് വളരെ നല്ലതാണ്. ഇനി നമുക്ക് തകരയില നോക്കാം. പലതരത്തിലുള്ള തകരയിലയുണ്ട് കേട്ടോ. അപ്പൊ തകരയിലയുടെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ, ചൊറി തുടങ്ങിയിട്ടുള്ള ചർമ്മ രോഗങ്ങൾക്ക് തകരയില വളരെ നല്ലതാണ്. പിന്നെ കുരു ഒക്കെ പഴുത്ത് പൊട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇനി നമുക്ക് തഴുതാമയെ കുറിച്ച് നോക്കാം. അപ്പൊ തഴുതാമ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ഈ പറമ്പിലൊക്കെ ഉണ്ടാവും തഴുതാമ വെച്ച് നല്ല വെള്ളമൊക്കെ ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ തന്നെ കൊളസ്ട്രോളിനും ദുർമേധസ് കുറയ്ക്കാനൊക്കെ തഴുതാമ വെറുതെ വെള്ളം വെച്ച് കുടിക്കുക. ഇനി അല്ലാതെ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, അത് നമ്മുടെ ശരീരത്തെ പുതുക്കി പണിത് തരും. മഞ്ഞപ്പിത്തം, മഹോദരം, അസ്ഥിസ്രാവം, ആസ്മ, പിന്നെ ഉദരത്തിലെ മുഴകൾ, ഹൃദയത്തിന് നല്ലതാണ്, വൃക്കയ്ക്ക് നല്ലതാണ്, അതുപോലെ മഞ്ഞപ്പിത്തത്തിന് ഇത് വളരെ നല്ലതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാവിധ അസുഖങ്ങൾക്കും ഉള്ള മരുന്ന് നമ്മുടെ ഈ പച്ചിലകളിൽ ഉണ്ട്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ചീര. ആ ചീര പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ്. ചീരയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കൂ കേട്ടോ. പ്രോട്ടീൻ, വൈറ്റമിൻ, അയേൺ, ഫോളിക് ആസിഡ്. അപ്പൊ ഈ അയേണും ഫോളിക് ആസിഡും ഒക്കെ നമുക്ക് നല്ല രക്തമുണ്ടാവാനായിട്ട് നല്ലതാണ്. ചീര ശരിക്കും പറഞ്ഞാൽ മുട്ടയ്ക്കും ഇറച്ചിക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചീര എന്ന് പറഞ്ഞാൽ. അതിൽ ഈ മുള്ളൻ ചീര വളരെ ബെസ്റ്റാണ്. അത് ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മുള്ളൻ ചീര. എല്ലാത്തരം ചീരകളും നമുക്ക് എടുക്കാം. പക്ഷെ ഈ പത്തലകളിൽ ചീര എന്ന് പറയുമ്പോൾ ചീര അതിൽ ഒരെണ്ണേ ആകുന്നുള്ളൂ. അല്ലാതെ സാമ്പാർ ചീര ഒന്ന്, വയലറ്റ് ചീര ഒന്ന്, പച്ചച്ചീര ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. ചീര എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലയിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, അത്രേ പറ്റുള്ളൂ കേട്ടോ. മുള്ളൻചീര ശരിക്കും പറഞ്ഞാൽ മൂത്രാശയ രോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും വളരെ നല്ലതാ. പിന്നെ മത്തന്റെ ഇലയിൽ വൈറ്റമിൻ എയും സിയും മിനറൽസും ധാരാളം ഉണ്ട്. പിന്നെ പയറിന്റെ ഇല, അത് ഏറ്റവും ഉത്തമമാണ്. ശരീരതാപം കൺട്രോൾ ചെയ്യും, ദഹനശക്തിക്ക് നല്ലതാണ്, ശരീരശക്തി, നേത്രരോഗം, കരൾ വീക്കം, ധാരാളം മാംസ്യവും ധാതുക്കളും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ നിറച്ച വൈറ്റമിൻ എയും സിയും. ഇനി നമുക്ക് കുമ്പളങ്ങയുടെ ഇല, കുമ്പളത്തിന്റെ ഇല എന്ന് പറയില്ലേ, കുമ്പളത്തിന്റെ ഇല പതിവായി കഴിച്ചാൽ ശരീരകാന്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും, മൂത്രദോഷത്തെ അത് ശമിപ്പിക്കും. ഇനി നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാകുന്ന കോവയ്ക്ക, ആ കോവയ്ക്കയുടെ ഇല എന്ന് പറയുന്നത് വളരെ സൂപ്പറാണ്. അത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇതുപോലൊരു സിദ്ധ ഔഷധം വേറെ ഇല്ല. പ്രകൃതിയുടെ ഇൻസുലിൻ ആണത്. 100 ഗ്രാം കോവലിന്റെ ഇല എന്നും കഴിക്കുകയാണെങ്കിൽ ഇൻസുലിൻ ധാരാളം ഉണ്ടാവും. ഐവി ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ കോവയ്ക്ക, അതിന്റെ ഇല ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്. നല്ല കുളിർമ നൽകും. ഹൃദയം, തലച്ചോറ്, വൃക്ക ഇതിനൊക്കെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഈ ചൊറിയണമുണ്ടല്ലോ, അതൊരു ഉഗ്രൻ ഒരു മരുന്നാണ് ചൊറിയണം എന്ന് പറയുന്നത്. ചൊറിയണത്തിന് ധാരാളം മാംസ്യവും അയേണും ഒക്കെ ഉണ്ട്. രക്തക്കുറവിനും തലവേദനയ്ക്കും അത് വളരെ നല്ലതാണ്. തടി കുറയ്ക്കും, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതിനെല്ലാം ഉത്തമമാണ്. പക്ഷെ അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും, വായ മുഴുവനും ചൊറിയും കേട്ടോ. അതുകൊണ്ട് ചൊറിയണത്തിൻ്റെ ഇല കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ തോരനിൽ അരിഞ്ഞ് ചേർക്കാവുള്ളൂ. പിന്നെ നമ്മുടെ വെള്ളരിക്കയുടെ ഇല, അത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് മൂത്രതടസ്സം മാറ്റാൻ അത് നല്ലതാണ്. പിന്നെ ചേനയിലയിൽ അയേൺ, കാൽഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം ധാരാളമുണ്ട്. അപ്പൊ ഇത്രയും ഗുണങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് തോന്നുന്നു? ഇനി ഈ പത്തില പറിച്ചുകൊണ്ട് നടക്കാൻ വയ്യെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് നമുക്ക് കഴിച്ചുകൂടാ? കടയിൽ പോയി ഉള്ള ചീര മാത്രം വാങ്ങിച്ചാൽ പോരാ, ഇനി അങ്ങ് പറമ്പിലേക്ക് ഇറങ്ങുക അല്ലേ. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ ഇനി നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിഷരൂപത്തിലുള്ള മരുന്ന് വാങ്ങിച്ച് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിച്ച്, നമ്മൾ പറയില്ലേ തലവേദന മാറുമ്പം വയറുവേദന തുടങ്ങും, അങ്ങനെയുള്ള മരുന്നുകളാണ് ഇപ്പൊ കിട്ടുന്നത്. വയറുവേദന മാറുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, അവസാനം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇഹലോകവാസം വെടിയേണ്ടി വരും. അപ്പൊ ആ രീതിയിലുള്ള മരുന്നുകൾ ഇങ്ങനെ വിഷം ആയിട്ടുള്ളത് വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് നാശകോശമാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക്
നല്ല പച്ചിലകൾ ദൈവം നല്ല സമൃദ്ധമായിട്ട് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പറിച്ച് കറിയൊക്കെ വെച്ച് അങ്ങ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഗട്സിന് അത് നല്ലതാണ്. നമ്മൾ കുടലിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ കുടലൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ ഈ മുഖവും നമ്മുടെ സ്കിന്നും ഒക്കെ തിളങ്ങും. ശരിക്കും ഇമ്മ്യൂണിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ഗട്സ് ആണ് അവർക്ക് വേണ്ടത്. അപ്പൊ കുടലിന്റെ ആരോഗ്യമാണ് പരമ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നല്ല ദഹനം നടക്കണം. നല്ല ദഹനം നടന്നാലേ എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള നല്ല ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നത്. നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ലോകത്ത് എല്ലാ തരം മാലിന്യങ്ങളും ഇങ്ങനെ നാലുപാടും അല്ലേ, വായുവിലും വെള്ളത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ ഇങ്ങനെ നിറയുന്ന ഒരു കാലത്ത് നമുക്ക് മനുഷ്യർക്ക് നിന്ന് പറ്റണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നല്ല ബലം നമുക്കുണ്ടാവണം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ബലം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ നാട്ടിൽ നമ്മുടെ പ്രാദേശികമായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പണ്ടത്തെ ഋഷിവര്യന്മാർ, അവർ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഓരോ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒരു ചെലവും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മടി മാത്രമേ ഉള്ളൂ ഇതിൽ തടസ്സമായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ആ മടി അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ അടുക്കള തന്നെ നമുക്ക് നമ്മുടെ ആശുപത്രി ആക്കാം. അതല്ലേ ഏറ്റവും നല്ലത്? വെറുതെ ആശുപത്രി പോയി കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ? അതുകൊണ്ട് എല്ലാവരും ഈ തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പോയി കണ്ടിട്ട് വരൂ. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അതായത് ശാന്തിഗിരി വിദ്യാഭവന്റെ തിരുമുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീജയ. മഞ്ഞ സാരി ഉടുത്തത് ഷീല ചേച്ചി, അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ്. ചേച്ചിയാണ് നമുക്ക് വേണ്ടി ഈ ഇലകളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടു തന്നത്. താങ്ക് യു സോ മച്ച് ഷീല ചേച്ചി. നമുക്ക് 10 ഇലകളും കിട്ടി കേട്ടോ, പിന്നെ തകര ഇലയും കിട്ടി. പിന്നെ ഈ ഇലകളൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മളിങ്ങനെ അരിയണം. ഇത് അറിഞ്ഞുകൂടാത്ത പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ നൈസായിട്ട് ചുരുട്ടി ചുരുട്ടി വെച്ച് അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ പച്ചത്തട്ടം ഞാൻ ഒരുക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിനകത്ത് കഴുകി തുടച്ച അരി 1 ടേബിൾ സ്പൂൺ നമ്മൾ അതിനകത്തേക്ക് ഇടുക. അരി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്, അത് തോരന് ഭയങ്കര ടേസ്റ്റും കിട്ടും. അപ്പോൾ കട്ട കിട്ടുന്ന അരിയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി അങ്ങ് പൊട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ അതിനകത്തേക്ക് ഇടുക. ആ ഉഴുന്നും മൊരിഞ്ഞ് വരുമ്പോൾ ഉണക്കമുളക് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം ഇളം തീയിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇലകളെല്ലാം കൂടെ അതിനകത്തേക്ക് അങ്ങ് തട്ടി അങ്ങ് ഇട്ടേക്കണം. പിന്നെ കല്ലുപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഹിമാലയൻ റോക്ക് സോൾട്ടിൻ്റെ പൊടിയാണ് ഇട്ടത്. ഇനി തേങ്ങയും പച്ചമുളകും ചതച്ചെടുക്കുക. അത് ഈ ഇലയുടെ ഉള്ളിൽ വെച്ച് ഒളിച്ചങ്ങ് വെക്കണം. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇടയ്ക്കൊന്ന് തുറന്ന് ഒഴിച്ചു കൊടുക്കുക. തുറന്ന് ചിക്കി എടുക്കുക. മൊരിച്ച് നല്ല അടിപൊളി തോരൻ അങ്ങ് കഴിക്കണം. അപ്പം നിങ്ങൾ കണ്ടല്ലോ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ അരി വറുത്തും ഈ ഉഴുന്ന് വറുത്തും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി അല്ലാതെ തേങ്ങയും ജീരകവും കാന്താരി മുളകും ചതച്ചും നിങ്ങൾക്ക് ഈ തോരൻ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇനി എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ചേമ്പിലെ അപ്പം ഉണ്ടാക്കുന്നതും പിന്നെ നമ്മുടെ ചുമന്ന ചീര വെച്ച് ഒരു അടിപൊളി ഒരു കറിയുണ്ട്, അതൊരു അമേസിങ് കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ആരും കൊതിച്ചു പോകുന്ന ഒരു കറിയാണ്. അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ, അവർക്കൊന്നും അറിയില്ലായിരിക്കും ഈ ഇലകളുടെ ഗുണം, അല്ലെങ്കിൽ ഈ ഒരു ഇലകളുടെ ഔഷധ ഗുണങ്ങളെന്ന് കാണുമ്പോൾ എന്തോ ബോറടിച്ച പോലെയായിരിക്കും ഇത് ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നോക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതൊക്കെ കഴിക്കാൻ എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സദ്ഗുരു ശരണം.